പ്രതിപക്ഷ നേതാവിന്റെ വാക്കുകൾ എത്ര എത്രണം മാറ്റി പറഞ്ഞു എന്നതല്ല സർ ഇന്നിപ്പോൾ ടിവിയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ പറഞ്ഞതും ഇനിയാണ് പറഞ്ഞതും ഇന്ന് പറഞ്ഞ അദ്ദേഹം മാറ്റി പറഞ്ഞുകൊണ്ടിരിക്കുക. ആ ദൂർത്ത് എന്ന് പറയുന്ന സംഗതി പ്രതിപക്ഷ നേതാവിന്റെ വർക്ക് എന്താണ് സർ? എന്താണ് അദ്ദേഹം അദ്ദേഹത്തിന് ഇത്രയധികം സ്റ്റാഫുകളുടെ ആവശ്യം? ഒരു മന്ത്രിയെക്കാളും ഒരു മുഖ്യമന്ത്രിയെക്കാളും ആ സ്റ്റാഫുകൾ ഒരു മാസത്തിൽ ശമ്പളം കൊടുക്കുകയാണ് സർ. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിന് 10 സെക്രട്ടറിമാരാണ് സർ. ഒരു പ്രൈവറ്റ് സെക്രട്ടറി, സ്പെഷ്യൽ സെക്രട്ടറി 4 പേര്, അഡീഷണൽ സെക്രട്ടറി, അത് കഴിഞ്ഞ് അസിസ്റ്റന്റ് പ്രൈവറ്റ് സെക്രട്ടറി 10 ആളാണ്. ശ്രീ അനിൽകുമാർ കെ കെ തുടങ്ങി സുധീഷ് ഡി വരെയുള്ള ഈ 10 ആളുകൾ 1,65,096 രൂപ ഒരു മാസത്തെ ശമ്പളമാണ് സർ. അത് കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ പി എമാർ 5 പേരാണ് സർ, 6 പേര്, 439,000 രൂപ സർ ഒരു മാസം കൊടുക്കുന്ന. എന്താണ് ജോലി സർ? പ്രതിപക്ഷ നേതാവിന് ഇത്രമാത്രം ജോലി, ഇത്രമാത്രം സെക്രട്ടറിമാർ, ഇത്രമാത്രം അഡീഷണൽ സെക്രട്ടറിമാർ, ഇവരെയൊക്കെ വെച്ചുകൊണ്ട് അദ്ദേഹം ചെയ്യുന്ന ജോലി എന്താണെന്ന് കേരളത്തിലെ ജനങ്ങളോട് പറഞ്ഞാൽ അതൊന്നും മനസ്സിലാക്കാൻ താല്പര്യമുണ്ട് സർ. ഇതുകൊണ്ടൊന്നും അവസാനിക്കുന്നില്ല സർ. ഓഫീസ് ചെലവ് 48 ലക്ഷം രൂപയാണ് സർ ഒരു വർഷത്തെ കണക്ക. സ്ലീപ്പർ സ്വസ്തികയിൽ അവിടെ അടിച്ചു വാരാൻ 11 ആളാണ് സർ. 11,46,000 രൂപയാണ് സൂപ്പർമാർക്ക് അഡീഷണൽ സൂപ്പർമാർക്ക് ശമ്പളം കൊടുക്കുന്നത്. ഡെയിലി വേജസ് കഴിഞ്ഞ വർഷം മാത്രം കൊടുത്തത് 21,70,000 രൂപ. ഈ നിയമസഭയിൽ നിന്ന് തന്ന കണക്കാണ് സർ, ഈ നിയമസഭയിൽ നിന്ന് കണക്കാണ്. പ്രതിപക്ഷ നേതാവിൻ്റെ ശമ്പളം മറ്റ് അലവൻസുകളും എയർ ടിക്കറ്റ് കൂടാതെ 21,37,929 രൂപ സർ. കഴിഞ്ഞ ഒരു വർഷം മാത്രം 2,75,011,929 രൂപ. ഇതിൽ ഭക്ഷണത്തിൻ്റെയും കുക്കിൻ്റെയും കണക്കിൽ കയറിയിട്ടില്ല. 3 കോടി രൂപ പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരു വർഷത്തിൽ ഇവിടെ ചെലവഴിക്കുന്ന ഒരു പണിയില്ല. ഈ നാട് മുഴുവൻ നടന്ന ഈ ഗവൺമെൻറ്റിനെതിരെ കുത്തിത്തിരിപ്പുണ്ടാക്കുക എന്നല്ലാതെ ഇവർക്കൊക്കെ റിസർച്ച് നടത്താൻ കൊടുത്തിരിക്കുകയാണ് സർ. ഈ സെക്രട്ടറിമാർക്ക് എങ്ങനെ കേരളയിൽ പാര വെക്കണം, എങ്ങനെ ലൈഫ് പദ്ധതിക്ക് പാര വെക്കണം, എങ്ങനെ പ്രവാസികൾക്കുള്ള ഈ നാടിൻ്റെ വികസനം തടയണം, ഇതല്ലാതെ എന്താ സർ ഇവർക്ക് ജോലി? ഇത് കേരളത്തിലെ ജനം അറിയണ്ടേ സർ? 3 കോടി വ്യക്തിപരമായി ചെലവഴിപ്പിക്കുന്ന മഹാത്മാഗാന്ധിയുടെ പേരക്കുട്ടിയാണ് എന്ന് അദ്ദേഹം വിചാരിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് എം എൽ എ ക്വാർട്ടേഴ്സിൽ താമസിച്ചാൽ പോരെ സർ? ഒരു 4-5 സ്റ്റാഫിന് പോരെ സർ? എന്തിനാണ് ഇത്രയും വലിയ പണം ഇവിടെ ചെലവഴിക്കുന്നത്? ഇതാണോ തീർത്ത്? എന്താ മുസ്ലിം ലീഗുകാർ ഒരനക്കൂലല്ലോ ഈ നിയമസഭ തുടങ്ങിയിട്ട്? മിണ്ടിയിട്ടില്ല. ഉമ്മയും ബാപ്പയും മരിച്ച വീട്ടിൽ ചെന്ന പോലെ. ഒരാൾ മരിച്ചതല്ല. സമയം അവസാനിക്കുകയാണ്.